Good morning, students. A warm welcome to one and all. So now you are in the fourth semester dealing with a much deeper level literature. How are you? Hope you all are fine and safe. So let's begin our new journey. Nammal aadithya semester il ee oru BA English language and literature thodangiyappo we have dealt with introducing literature, isn't it? That paper. ലിറ്ററേച്ചറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു സെൻറ്റൻസിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേമുകൾ, അതുപോലെ തന്നെ പോയട്രിയിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മീറ്റേഴ്സ്, റിതം, അതൊക്കെയാണ് നിങ്ങൾ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെയുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്സ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഓൾ ദാറ്റ്, യു ഹാവ് ബീൻ ത്രൂ ഓൾ ദോസ് തിങ്സ് ആസ് എ ബിഗിനർ. അതിനുശേഷം വെൻ യു മൂവ് ഓൺ ടു യുവർ സെക്കൻഡ് സെമസ്റ്റർ, യു ഡെൽറ്റ് വിത്ത് ദ പേപ്പർ അപ്രിഷ്യേറ്റിംഗ് പോയട്രി, വേർ യു ഹാഡ് സീൻ ദ ഡിഫറെൻറ്റ് പോയറ്റിക് ഫോംസ് ആസ് വെൽ ആസ് ഡിഫറെൻറ്റ് വേൾഡ് ഫോംസ്. ഓഡ് എന്താണ്, സോണറ്റ് എന്താണ്, എലിജി എന്താണ്, അതുപോലെ തന്നെ വേൾഡ് പോയട്രി, ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള ആളുകളുടെ ചിന്താഗതികൾ, ഡിഫറെൻറ്റ് ഇഷ്യൂസിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. ആൻഡ് ഇൻ ദ ലാസ്റ്റ് സെമസ്റ്റർ അപ്രിഷ്യേറ്റിംഗ് പ്രോസ് യു ഹാഡ് ഗോൺ ത്രൂ ദ വേരിയസ് പ്രോസ് റൈറ്റിംഗ്സ്, ഡിഫറെൻറ്റ് സ്പീച്ചസ്, ദെൻ എസ്സേസ്, ഡയറി റൈറ്റിംഗ്സ്, ലൈഫ് അക്കൗണ്ട്സ്. അതിലൂടെയൊക്കെ ലോകത്തുള്ള ഒരുപാട് ആളുകളുടെയും ലോകത്തുള്ള ഒരുപാട് കൾച്ചേഴ്സിലൂടെയൊക്കെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ കടന്നുപോയി. ലിറ്ററേച്ചർ അങ്ങനെയാണ്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് കാലാന്തരേണെ സഞ്ചരിക്കുന്ന ഒന്നാണ്. ലോകത്തെമ്പാടുമുള്ള, ലോകത്തെങ്ങുമുള്ള മനുഷ്യരാശി എന്നും മുതലുണ്ടോ അന്ന് തൊട്ടുള്ള കഥകളും റിയൽ ആയിട്ടുള്ള സംഭവങ്ങളും ചിന്തകൾക്കപ്പുറത്തുള്ള ഭാവനകളും എല്ലാം സാഹിത്യത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ സാഹിത്യത്തെ പഠിക്കുന്നതോടൊപ്പം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ മോർ അബൌട്ട് ഇറ്റ്. ടു നോ മോർ അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ ഡിസ്കഷൻ ഓൺ ഇറ്റ്. നമ്മളൊരു സിനിമ ഇറങ്ങിയതിന് ശേഷം ആ സിനിമയെക്കുറിച്ചുള്ള പല ചർച്ചകളും കാണാറുണ്ടാവും. ഒന്നും വേണ്ട, ഒരു സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കൂട്ടുകാർക്കിടയിൽ തന്നെ കുറച്ച് ചർച്ചകൾ ഉണ്ടാവാറില്ലേ. ചിലപ്പോൾ ചില ആൾക്കാർ പറയും, ഓക്കെ എനിക്ക് ആ ഫിലിം ഇഷ്ടമായി, ആ ഫിലിമിലെ പ്രത്യേകിച്ച് ഇന്നൊരു ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇന്നൊരു ക്യാരക്ടർ നന്നായിട്ടുണ്ട്, ആ ആക്ടർ നന്നായി, ഒരു ആക്ട്രസ് നന്നായി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും, ഏയ് അഭിനയം അത്ര പോരെ, പക്ഷെ കഥ നന്നായിരുന്നു, ദ സ്റ്റോറി വാസ് ടു ഗുഡ്. ചില ആൾക്കാർ പറയും, കഥ അത്ര പോരാ, അഭിനയവും പോരാ, പക്ഷെ സോങ്സ് ഇറ്റ് വാസ് എക്സലൻറ്റ്. ചില ആൾക്കാർക്ക് ഒന്നും ഇഷ്ടമുണ്ടാവില്ല, ഏ തല്ലിപ്പുളി, മോശം സിനിമയാന്ന് പറയും. ചില ആൾക്കാർ പറയും, എനിക്കെല്ലാം ഇഷ്ടമായി, പാട്ടും ഇഷ്ടമായി, അഭിനയം ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ പല ആളുകൾക്കും പല ഒപ്പീനിയൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒപ്പീനിയൻസ് ചർച്ച ചെയ്യുന്നതിലൂടെ ഇതൊന്നും ചിന്തിക്കാത്ത ആളുകളും, ഇഫ് ഇറ്റ് ഈസ് എൻ ഇൻ്റർവ്യൂ, നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഒത്തിരി ഇൻ്റർവ്യൂസും കാണാറുണ്ടാവും. സിനിമയല്ലേ, ഏതൊരു കലയായിക്കോട്ടെ, അതിനെ ബേസ് ചെയ്ത് കലയല്ല, ഈവൻ ന്യൂസ് ചാനൽസിലാണെങ്കിൽ വി കുഡ് സി എ ലോട്ട് ഓഫ് ഡിസ്കഷൻ ഓൺ ദ സെയിം ടോപ്പിക്. സോ ദ സിറ്റുവേഷൻ ഇസ് ദാറ്റ് വി കുഡ് ബി ഏബിൾ ടു തിങ്ക് വേർ വി ഹാവ് ഇൻ തോട്ട് മച്ച്. മറ്റുള്ളവർ പറയുമ്പോഴാവും ചിലപ്പോൾ ഇങ്ങനൊരു പോയിന്റിലൂടെയും കൂടെ ചിന്തിക്കാലേ എന്നൊരു തോട്ട് നമുക്കവിടെ രൂപപ്പെട്ടു വരുന്നത്. ലിറ്ററേച്ചറിൻ്റെ കൊണ്ട് അങ്ങനെ ഒരുപാട് സ്കോളർലി ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, അവരുടെ കണ്ടെത്തലുകൾ, അവരുടെ ചിന്താഗതികൾ ഒക്കെ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു പാഠ്യവിഷയത്തിലൂടെ നമുക്ക് കാണാനായിട്ട് ഉണ്ട്. വാട്ട് ഈസ് മെൻ ബൈ ക്രിറ്റിസിസം? ബേസിക്കലി ലിറ്റററി ക്രിറ്റിസിസം, ക്രിറ്റിസിസം ബേസിക്കലി ഇൻ എ പെരിഫറൽ ലെവൽ ഇറ്റ് മീൻസ് ടു ക്രിറ്റിസൈസ് സംവൺ, വിമർശിക്കുക അല്ലേ. പക്ഷേ അതിന് വിമർശനം എന്നതിലുപരിയായിട്ട് ഒത്തിരി തലങ്ങളുണ്ട്. വിമർശിക്കുക മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ആ സിനിമയെക്കുറിച്ച്, സിനിമ എന്ന് പറയുന്ന ഒരു പോപ്പുലർ ആർട്ടായതുകൊണ്ടാണ് ഐ എം ജസ്റ്റ് സൈറ്റിംഗ് ദ മൂവി ആസ് എൻ എക്സാമ്പിൾ. സോ സിനിമ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നല്ലതും ഉണ്ടാവും, ചീത്തയും ഉണ്ടാവും. അതിൽ ചിലപ്പോൾ കാണുന്ന ആൾക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ചിലപ്പോൾ ഇന്നൊരു ആക്ടർ ആ റോള് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നുള്ള സജഷൻസും ഉണ്ടായിരിക്കും. ലിറ്റററി ക്രിറ്റിസിസം, വിച്ച് ബേസിക്കലി ഡീൽസ് വിത്ത് വാട്ട് ഓൾ തിങ്സ് ആർ ദേർ ഇൻ ലിറ്ററേച്ചർ, ഇൻ ദ ലിറ്റററി വേൾഡ്, ആൻഡ് ദിസ് ക്രിറ്റിസിസം ഈസ് മെയ്ഡ് ബൈ സം പെർട്ടിക്കുലർ സ്കോളേഴ്സ്. ചിലപ്പോൾ കണ്ടംപററി ആയിട്ട് എഴുതിയിട്ടുള്ള തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള എഴുത്തുകാരനെ കുറിച്ചിട്ടായിരിക്കും ഈ ഒരു കൂട്ടുകാരൻ സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അയാൾക്ക് ഇഷ്ടപ്പെട്ട കവിതകളാണെങ്കിൽ പ്രൈസ് ചെയ്യുകയും ഇഷ്ടപ്പെടാത്ത വിഷയങ്ങളാണെങ്കിൽ വിമർശിക്കുകയും ഇങ്ങനെയും കൂടെ ഏതായിരുന്നു എന്നുള്ള സജഷൻസും ഒക്കെ നമുക്ക് ലിറ്റററി ക്രിറ്റിസിസത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. സോ ദിസ് സെമസ്റ്റർ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിലൂടെ വന്നു, പോയട്രി പിന്നിട്ടു, പ്രോസ് പിന്നിട്ടു, ആൻഡ് ദിസ് സെമസ്റ്റർ ഇൻ ദ ഫോർത്ത് സെമസ്റ്റർ യു ഹാവ് വൺ മോർ പേപ്പർ ദാറ്റ് ഈസ് കോൾഡ് ആസ് റീഡിംഗ് ഫിക്ഷൻ. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ദ നെക്സ്റ്റ് സെമസ്റ്റർ യു വിൽ ഡീൽ വിത്ത് ഡ്രാമ,
along with this reading fiction, you have to go through one more very important paper that is called as literary criticism. This is a very interesting paper because nammal chindikkatha ee paranjathu pole pala kaaryangalayum kurichu chindikkatha thalangalilekku nammale kondu pogunathu ee parayna scholarsinte conceptukalaanu. അതങ്ങ് ബി സി കാലം മുതലെയുള്ള സ്കോളേഴ്സിൻ്റെയും ഫിലോസഫേഴ്സിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ കടന്നു പോകാനായിട്ട് പോകുന്നത്. സോ ദിസ് ഇസ് ദ പേപ്പർ ദാറ്റ് ഐ എം ഗോയിങ് ടു ഡീൽ വിത്ത് യു ഇൻ ദിസ് സെമസ്റ്റർ അലോങ് വിത്ത് റീഡിംഗ് ഫിക്ഷൻ. സോ നമുക്ക് ഈ ഒരു പേപ്പറിൽ 4 മൊഡ്യൂൾസ് ആണ് ബേസിക് ആയിട്ടുള്ളത്. മൊഡ്യൂൾ 1 വിച്ച് ഡീൽസ് വിത്ത് ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം. സോ ക്ലാസിക്കൽ എന്താണെന്നൊക്കെ ഉള്ളത് വഴിയെ പറഞ്ഞു തരാം. ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിൽ 4 മേജറായിട്ടുള്ള ഏൻഷ്യൻ്റായിട്ടുള്ള ഫിലോസഫേഴ്സിൻ്റെ ഏൻഷ്യൻ്റായിട്ടുള്ള ക്രിട്ടിക്സിൻ്റെ ലിറ്ററേച്ചറിനെയും ആർട്ട് ആസ് എ ഹോൾ കലയെക്കുറിച്ചും പിന്നെ അന്നുണ്ടായിരുന്ന ഓറൽ ട്രഡീഷനാണ്. ഓറൽ ട്രഡീഷനിൽ നോവൽസൊന്നും അങ്ങനെയില്ല, പക്ഷേ കഥകളുണ്ട്. കഥകളെല്ലാം വാമൊഴിയായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. കവിതകളുണ്ട് ആൻഡ് നാടകങ്ങളുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക്കായിട്ട് അന്നുണ്ടായിരുന്ന അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മളതെടുക്കുമ്പോൾ പറഞ്ഞു പോകും. അതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള വക്താക്കളായിട്ടുള്ള 4 പേരെയാണ് നമ്മളിവിടെ കാണുന്നത്: പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹൊറേസ് ആൻഡ് ലോൺചൈനസ്. അപ്പോൾ ഗ്രീസും റോമും അന്നത്തെ കാലത്തെ ഏറ്റവും പ്രൊമിനൻ്റായി നിന്നിരുന്ന വേൾഡ് പവേഴ്സ് ആൻഡ് സിവിലൈസേഷൻ വൈസ് ആണെങ്കിലും വളരെ ഫോർവേഡായി നിന്നിരുന്ന രണ്ട് ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റിയാണ് റോമൻസ് ആൻഡ് ഗ്രീക്സ്, രണ്ട് കൺട്രീസ്. അപ്പോൾ ആ രണ്ട് ക്ലാസിക്കൽ കാലഘട്ടത്തിലൂടെയും ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസത്തിലൂടെയാണ് നമ്മൾ മൊഡ്യൂൾ 1-ലൂടെ കടന്നു പോകുന്നത്. ആൻഡ് മൊഡ്യൂൾ 2, വിച്ച് ഇസ് ഫെർദർ ഡിവൈഡ് ഇൻ ടു എ ആൻഡ് ബി, അവിടെ നമ്മൾ കാണുന്നത് ഇംഗ്ലീഷ് ലിറ്റററി ക്രിട്ടിക്കുകളെയാണ്, ബ്രിട്ടീഷ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെയും അവിടെയുള്ള സ്കോളേഴ്സിനെയാണ് കാണുന്നത്. സോ എ ഡീൽസ് വിത്ത് ദ 16th to 19th century ആൻഡ് ബി ഡീൽസ് വിത്ത് ദ 19th century, വെർ യു ക്യാൻ സീ ഫിലിപ്പ് സിഡ്നി, ജോൺ ഡ്രൈഡൻ ആൻഡ് ഡോക്ടർ സാമുവൽ ജോൺസൺ ഇൻ ദ എ സെക്ഷൻ, വില്യം വേർഡ്സ്വർത്ത്, കോളറിഡ്, ഷെല്ലി ആൻഡ് അർണോൾഡ്, മാത്യു അർണോൾഡ് ഇൻ ദ ബി സെക്ഷൻ. ആൻഡ് കമ്മിങ് ടു ദ തേർഡ് മൊഡ്യൂൾ, യു ക്യാൻ സീ 20th century, വെർ യു കുഡ് ഫൈൻഡ് ടി എസ് ഇലിയറ്റ്, ഐ എ റിച്ചാർഡ്സ്, എഫ് ആർ ലേവിസ് ആൻഡ് ന്യൂ ക്രിറ്റിസിസം, ഫോർമലിസം ആൻഡ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം. അതുകൂടാതെ 4th മൊഡ്യൂളും കൂടെ നമുക്കുണ്ട്, ദാറ്റ് ഇസ് ഗ്ലോസറി. ഗ്ലോസറി മീൻസ് കുറച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമായി വരുന്ന, കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് നോക്കേണ്ട പദങ്ങളെയാണ് നമ്മളവിടെ കാണുന്നത്. ഹമോഷ്യ, രസ, ഭരതമുനിയുടെ രസ, ദെൻ ധ്വനി, വ്യഞ്ജന, ദെൻ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്താണ്, നെഗറ്റീവ് കേപ്പബിലിറ്റി എന്താണ്, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഇതിൽ ബുദ്ധിമുട്ടായിട്ടുള്ളത് ഒന്നും തന്നെയില്ല. ഈ വാക്കുകൾ നമ്മളെ കുറച്ച് ഭയപ്പെടുത്തും എന്നല്ലാതെ, അതറിഞ്ഞു വരുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുകയും നമ്മളെല്ലാവരും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളെയാണ് ഇവരും വിശകലനം ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. സോ ഐ എം ഗോയിങ് ടു ബിഗിൻ വിത്ത് ദ ഫസ്റ്റ് മൊഡ്യൂൾ, ദാറ്റ് ഇസ് വിത്ത് ദ ഏൻഷ്യൻ്റ് ക്രിറ്റിക്സ് ഓർ വിത്ത് ദ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. സോ ലെറ്റ്സ് ഗോ ഓൺ ടു ദാറ്റ് പാർട്ട്. ഹോപ്പ് യു വുഡ് എൻജോയ് ലിറ്റററി ക്രിറ്റിസിസം, വിച്ച് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ടു ബി ഡെൽറ്റ് വിത്ത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് Module 1. What is meant by the term classical? Classical is a term that is concerned with the art and architecture of Greek and Rome. Adana adinde dictionary nokki kaniyu kaniyirundengil namukku perfect aayittu kittunna oru definition nu parayunnathu something or the art and architecture that belongs to Greek and Rome is called as classical, or something which is that of grandeur, valare grand aayittulla valare old aayittulla adinokke nammal classic ennu parayarund. Udathamaayittokke kaanunna onnine nammal classic aayittu parayarund, class. But basically it means, it gives a reference to Greece and Rome. Moreover Rome, it emphasizes on Greece. So what is there in Greece? What was there in Greece? What was the specialities with these Grecian things, art or architecture? Let's go through that thing particularly, and then we can come to the classical criticism, that is your module 1. ക്ലാസിക്കൽ ഏജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 510 to 323 BC, അതുവരെയുള്ള ബി സി നമുക്കറിയാം, ഇറ്റ് ഇസ് കൗണ്ടിങ് ഇൻ ആൻ അസെൻഡിങ് ഇൻ എ ഡിസെൻഡിങ് ഓർഡർ, താഴേക്കാണ് നമ്മൾ ബി സി കൗണ്ട് ചെയ്യുന്നത്. സോ 323 വരെയുള്ള കാലഘട്ടത്തിൽ, ഓക്കെ ഇറ്റ്സ് നിയറിങ് എ ഡി,
കാലഘട്ടത്തിലായിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്? ഈ ക്ലാസിക്കൽ ഏജ് എന്ന് പറയുന്നത് ഗ്രീസിലെ ക്ലാസിക്കൽ ഏജ് കാണുന്നത് ഈ ഒരു 200 ഇയേഴ്സ് ഗ്യാപ്പിലാണ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ പേർഷ്യൻ വാർ, അതീനിയൻസും സ്പാർട്ടൻസും കൂടെ പേർഷ്യൻ എംപയറിനെ നേരിട്ട് ആ ഒരു വാർ മുതൽ, ആ കോൺഫ്ലിക്റ്റ് മുതൽ അലക്സാണ്ടർ ദി ഗ്രേറ്റിൻ്റെ എൻഡ് വരെ, അദ്ദേഹത്തിൻ്റെ കാലയളവ് തീരുന്നത് വരെയായിട്ടാണ് ഈ ഒരു ക്ലാസിക്കൽ ഏജിനെ ഡിനോട്ട് ചെയ്യുന്നത്, ഹിസ്റ്റോറിക്കലി ഡിനോട്ട് ചെയ്യുന്നത്. സൗത്ത് ഈസ്റ്റ് യൂറോപ്പിൻ്റെ ഭാഗത്ത് കാണുന്ന ഈ ഒരു കൺട്രി, അത് ഈ ഒരു 200 വർഷക്കാലം പ്രത്യേകമായിട്ട് ഈ ഒരു ക്ലാസിക്കൽ പീരിയഡിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു എക്സ്പാൻഷനും ഡെവലപ്മെൻറ്റും ഒത്തിരി മേഖലകളിൽ മറ്റ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ദാറ്റ് ഓഫ് റോമൻസ് ആസ് വെൽ ആസ് വെസ്റ്റേൺ സിവിലൈസേഷൻ. യൂറോപ്യൻ സിവിലൈസേഷൻ്റെ ക്രാഡിൽ എന്നറിയപ്പെടുന്നത് തന്നെ ദിസ് ഗ്രീസ് സിവിലൈസേഷനാണ്, ഈ ഒരു ഗ്രീക്ക് കൾച്ചറാണ്. അപ്പോൾ അത്തരത്തിൽ പലതരത്തിൽ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ആർക്കിടെക്ചർ ആയിക്കോട്ടെ, സ്കൾച്ചർ ആയിക്കോട്ടെ, സയൻറ്റിഫിക് ആയിക്കോട്ടെ, തിയേറ്റർ, ലിറ്ററേച്ചർ, ഫിലോസഫി, അങ്ങനെ പലതരത്തിലാണ് ലോകത്തെമ്പാടും പല ആളുകളെയും ഈ ഒരു കൊച്ചു രാജ്യം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. പല ഭാഗങ്ങളിലായിട്ട് സിറ്റി സ്റ്റേറ്റ്സ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ഗ്രീസ് എന്ന് പറയുന്ന കൺട്രി, ഇറ്റ് ഹാഡ് ഇൻഫ്ലുവൻസ്ഡ് മെനി വെസ്റ്റേൺ സിവിലൈസേഷൻസ്, എസ്പെഷ്യലി ദാറ്റ് ഓഫ് റോമൻസ്. ഗ്രീക്കുകാരുടെയിൽ നിന്നാണ് റോമൻസ് പല കാര്യങ്ങളും, ഈവൻ നമ്മളെ ഗ്രീക്ക് ഗോഡ്സിനെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ സീയൂസ് ആണെങ്കിൽ അവിടെ ജൂപ്പിറ്ററാണ്, ഇവിടെയുള്ള പല ആശയങ്ങളും നമുക്ക് റോമൻസിനിടയിലും കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് വാസ് റോമൻസ് ഹു ടുക്ക് ദിസ് ഡ്രാമ, ഇറ്റ് ഒറിജിനേറ്റഡ് ഇൻ ഏൻഷ്യൻ ഗ്രീസ്. അവിടെ നിന്നും റോമൻസ് കൊണ്ടുപോയി, റോമൻസിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ബ്രിട്ടൻസ് അത് എടുക്കുന്നത്. ബൈ കോളനൈസേഷൻ ബ്രിട്ടൻസ് ഗോട്ട് ദിസ് ആർട്ട് ഫോം, ആൻഡ് പിന്നീട് നമ്മൾ ഡ്രാമയുടെ ഫ്ലറിഷ്മെൻ്റ് ഒക്കെ കാണുന്നത് ബ്രിട്ടനിലാണ്. സോ ഇറ്റ് വാസ് ബേസിക്കലി ഒറിജിനേറ്റഡ് ഫ്രം ഏൻഷ്യൻറ്റ് ഗ്രീസ്, ബി സികളിൽ തന്നെ. സോ അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഡെമോക്രസി, ഡെമോക്രാഷ്യ എന്ന് പറയുന്ന ആ ഒരു വാക്ക് തന്നെ ഗ്രീക്കാണ്, ആർ ഫിലോസഫി, ദാറ്റ് വേർഡ് ഇറ്റ് സെൽഫ് ഇസ് ഗ്രീക്ക്. ഫിലോസഫി, ലവ് ഫോർ വിസ്ഡം ഓർ ലവ് ഫോർ വേർഡ്സ്. So philosopher means one who is in urge for wisdom. Philo means love and sophos means wisdom. So philosophy means love of wisdom or love for wisdom. In democracy ennu parayna or idea, rule by the people, it was propounded by ക്ലേസ്തൻസ്. ക്ലേസ്തൻസിന് മുന്നേ അവിടെ ഉണ്ടായിരുന്നത് ഒരു അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ളൊരു റൂളാണെങ്കിൽ അതിനൊരു വിരാമം ഇട്ടുകൊണ്ട് ഹാവും ഹാവ് നോട്ട്സും വേണ്ട, ആളുകൾക്കിടയിൽ നിന്നും ഇലക്ഷനും അതുപോലെ തന്നെയുള്ള വോട്ടിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ക്ലേസ്തൻസ് എന്ന് പറയുന്ന ഈ ഒരു നോബൽ മാൻ്റെ വരവോട് കൂടിയിട്ടുണ്ട്. ഇറ്റ് വാസ് ഇൻ 507 BC. ആൻഡ് വി ക്യാൻ സീ ദിസ് അഥീന ഓർ ഏതൻസ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലറായിട്ടുള്ള ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റും പ്രത്യേകിച്ച് ആർട്ടിലും ആർക്കിടെക്ചറിലും തിയേറ്ററിലും ഫിലോസഫിയിലൊക്കെ വല്ലാത്തൊരു ഗ്രോത്തും കാണുന്നത് പെറിക്കൽസിൻ്റെ കാലഘട്ടത്തിലാണ്. ഹി വാസ് ഇൻ അഥീനിയൻ ജനറൽ, ഇറ്റ് വാസ് ഇൻ 450 ദാറ്റ് വി കുഡ് സീ ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ കോൾഡ് ആസ് പെറിക്കൽസ്. അപ്പോൾ പെറിക്കൽസിൻ്റെ വരവോട് കൂടിയിട്ടാണ് അവിടെ കൂടുതലായിട്ടും തിയേറ്ററുകളും ഉത്സവങ്ങളും ആഘോഷങ്ങളും ഗോഡ്സും സെലിബ്രേഷനും ഒക്കെ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഗോഡ്സിൻ്റെ ഈ ഒരു സ്കൾപ്ചേഴ്സ് തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇറ്റ് റിസംബിൾഡ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ അതേ രൂപവും ഭാവവും ഉള്ള ദൈവങ്ങളെയാണ് അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും വിശാലമായിട്ടുള്ള, ജനറസ് ആയിട്ടുള്ള, വളരെ ഡീപ്പറായിട്ടുള്ളൊരു തിങ്കിങ് അവിടെ നടന്നിരുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് അവിടെ നമ്മൾ കാണുന്ന ഈ സ്കൾപ്ചേഴ്സും അവരുടെ ക്രിയേഷൻ ഓഫ് ഗോഡ്സും എല്ലാം തന്നെ. അവരുടെ ആ സ്കൾപ്ചേഴ്സ് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, വി ക്യാൻ സീ ദാറ്റ് ഓൾ ദീസ് സ്കൾപ്ചേഴ്സ് വർ നേക്കഡ് ഓർ ദിയർ ഗോഡ്സ്, ഈവൻ ദിയർ ഗോഡ്സ് വർ നേക്കഡ്. So they had this kind of feeling to see beauty in that nakedness. So patrayam broad aayittulla oru mentality oru adu pole thanne Plato deke concept, one of the major Greek philosopher Plato, we are entering into Plato very soon. So Plato de life nammal nokkaanengil, Plato de ideas nammal nokkaanengil, he wanted to give importance to, equal importance to women. He allowed women into his academy for learning. അതുപോലെ തന്നെ വോട്ടിങ്ങിനാണെങ്കിലും സ്ത്രീകൾക്കും അതിനുള്ള അവകാശമുണ്ടെന്നൊക്കെ എത്രയോ നാളുകൾക്ക് മുന്നേ BC യിലാണ് പറയുന്നത്.
അവിടെ അങ്ങനെ ചിന്തിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആ ചിന്തയുടെയും അവരുടെ വിസ്ഡവും അവരുടെ എല്ലാത്തിൻ്റെയും ഫണ്ടമെൻ്റൽസിൻ്റെ പിന്നാലെയുള്ള ആ ഒരു അന്വേഷണ ത്വരയും ഒക്കെയാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്. ഗ്രീസിനെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാനാകാത്ത കുറച്ച് ആളുകളാണ് ഹെറോഡോട്ടസ്, ദ ഫസ്റ്റ് ഹിസ്റ്റോറിയൻ വി ഹാവ്, ആൻഡ് ഹിപ്പോക്രാറ്റസ്, ദാറ്റ് ഇസ് ദ ഫിസീഷ്യൻ, ദ ഫേമസ് ഫിസീഷ്യൻ, ആൻഡ് ആസ് വെൽ ആസ് ദ സോക്രട്ടസ്, ദ ഗ്രേറ്റ് ഫിലോസഫർ. ഇപ്പോൾ ഗ്രീക്ക് ചിന്ത അല്ലെങ്കിൽ ഗ്രീക്ക് എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതുമായി റിലേറ്റ് ചെയ്യുന്ന കുറേ സിനണിംസ് ആയിട്ട് ഇവരുടെയൊക്കെ പേരുകൾ മാറിയത് ഇത്തരത്തിലുള്ള പല ആശയങ്ങൾക്കും ചിന്തകൾക്കും ഇവർ രൂപം കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആസ് വി മെൻഷൻ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, റിലീജിയസ് ആയിക്കോട്ടെ, ആർട്ടിസ്റ്റിക് ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 415 നമ്മൾ പെറിക്കൽസിനെ കാണുന്നത്. ആൻഡ് ഹി വാസ് എ പേഴ്സൺ ഹു ഹാഡ് ഗിവൺ മച്ച് ഇമ്പോർട്ടൻസ് ടു ആർട്ടിസ്റ്റ് ആസ് വെൽ ആസ് തിങ്കേഴ്സ്. അപ്പോൾ ഒരു കല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതൊരു കാര്യമായിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, പൊളിറ്റിക്കായിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, എല്ലാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ചുറ്റുപാട് ഉണ്ടായിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ചുറ്റുപാട് ഒരുക്കി കൊടുക്കുന്നതിൽ ഇത്തരത്തിലുള്ള ചില ലീഡേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രീക്ക് ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം. വെൻ വി സേ ദാറ്റ് ഇറ്റ് വാസ് ദ ക്ലാസിക്കൽ ഏജ്, ഹി ഹാഡ് പാർട്ട് പ്ലേഡ് ദേർ, that is Pericles, because it was his time we could be able to see the theaters and the famous playwrights like Sophocles or Euripides or Aristophanes, the famous comedy writer and all that. അപ്പോൾ ഈ പറയുന്ന പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെയും തത്വചിന്തകരെയും അരിസ്റ്റോട്ടലും പ്ലേറ്റോയും സോക്രട്ടീസും ഒക്കെ വന്നിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിലാണെന്നുള്ളത് വളരെ ചരിത്രപരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. And as a literature student, it is very much important for us because they had dealt a lot with literary as well as popular art forms of that period, which we can attribute to the present day art form or any present day art form. അന്ന് അവർ ബി സി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കലയെക്കുറിച്ചിട്ടാണ് ചിന്തിച്ചതും പറഞ്ഞതുമെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സിനിമ പോലുള്ള വളരെ പോപ്പുലറായിട്ടുള്ള വളരെ യങ് ആയിട്ടുള്ള ആർട്ട് ഫോമിൽ പോലും അതിൻ്റെ പ്ലോട്ട് ആയിക്കോട്ടെ, ക്യാരക്ടറൈസേഷനിലായിക്കോട്ടെ, അതിൻ്റെ ബേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ചിന്തകന്മാരുടെ ചിന്തകളിലൂടെയും അവരുടെ പല കണ്ടെത്തലിൻ്റെയും അംശം നമുക്ക് ഇന്നും കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവരുടെ വിലയിരുത്തലുകൾ നമുക്ക് ഇന്നും പ്രായോഗികമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ കലകളിൽ പോലും. അതുപോലെ തന്നെ ഗ്രീക്കിലെ ആർട്ടിനെക്കുറിച്ച് പറയുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് അവിടുത്തെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ ഗ്രീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിറ്റി സ്റ്റേറ്റ് ആയിട്ടുള്ള ഏത്തൻസിലെ പേട്രോൺ എന്ന് പറയുന്നത് അഥീനയാണ്. സോ ദേ ഹാഡ് ഡിവോട്ടഡ് ദിസ് പാർത്തനോൺ ടെമ്പിൾ ടു അഥീന, ദ ഗ്രീക്ക് ഗോഡസ് ഓഫ് വിസ്ഡം. അപ്പോൾ അവിടുത്തെ ആർക്കിടെക്ചർ, ഈ പാർത്തനോണിൻ്റെ സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയുള്ള ആ ഡിഫറെൻറ്റ് കോളംസ്, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ വോളിയം, എവറിത്തിങ് ഇറ്റ് ഫോളോഡ് ദ ഡോറിത് ആസ് വെൽ ആസ് ദ കൊറിൻ സ്റ്റൈൽ, പല തരത്തിലുള്ള സ്റ്റൈലാണ് ഒരൊറ്റ ടെമ്പിളിൽ അവർ ഇൻകോപ്പറേറ്റ് ചെയ്ത്. അത്രയും മനോഹരമായിട്ടുള്ള, ഇന്നും വളരെ ഹ്യൂജ് ആണെങ്കിലും വളരെ സട്ടിൽ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഇത് പല സ്ഥലങ്ങളിലെ വെസ്റ്റേൺ സിവിലൈസേഷൻ ആയിക്കോട്ടെ, ഏതൊരു സിവിലൈസേഷനിലേക്കായിക്കോട്ടെ, യൂറോപ്പിലേക്കായിക്കോട്ടെ, അതിൽ പല റോമൻസ് ആയിക്കോട്ടെ, പല ആൾക്കാരും ഈ ഒരു സ്റ്റൈൽ ആർക്കിടെക്ചർ കോപ്പി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തുതയാണ്. ഗ്രീക്ക് ഫിലോസഫി പ്ലേസ് എ വെരി മച്ച് ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ ലേൺ ഓഫ് ലിറ്ററേച്ചർ ഫോർ അസ്. നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളെയും, കവിത ആയിക്കോട്ടെ, കല ഏതുമായിക്കോട്ടെ, അതിനെയൊക്കെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണാനായിട്ട് ഗ്രീക്ക് ഫിലോസഫിയും ഗ്രീക്ക് ഫിലോസഫേഴ്സും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന മൂന്ന് ഗ്രീക്ക് ഫിലോസഫേഴ്സാണ്, ത്രീ ഗ്രേറ്റ് ഗ്രീക്ക് ഫിലോസഫേഴ്സാണ്, സോക്രട്ടീസ്, അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾ ആയിട്ടുള്ള ശിഷ്യനായിട്ടുള്ള പ്ലേറ്റോ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടലിൻ്റെയും ശിഷ്യൻ നമുക്ക് ചരിത്രപരമായിട്ട് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഹീ ഈസ് കോൾഡ് ആസ് അലക്സാണ്ടർ ദി ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി. ഫിലോസഫേഴ്സായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ മൂന്നാളുകളെയുമാണ്, സോക്രട്ടീസ്, പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടൽ. ഒരു മൂന്ന് ത്രീ ജനറേഷൻ ഓഫ് ഡിസൈപ്പിൾസ്, ടീച്ചിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോക്രട്ടീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സോക്രട്ടീസ് ഒരു അത്രയധികം ഒരു ധനാഢ്യനായിട്ട് ജനിച്ച ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല, ഒരു മിഡ് വൈഫിൻ്റെ മകനായിരുന്നു അദ്ദേഹം. ആൻഡ് ഹിസ്
thoughts was we couldn't express that. He has got such abundance of thoughts in his mind. He dealt with various streams of thoughts, that is astronomy, mathematics, ethics, metaphysics, medicine, philosophy, ഓണ്ടോളജി ലോജിക് ബയോളജി പല തരത്തിലുള്ള ശാസ്ത്രങ്ങളെക്കുറിച്ചും സി സോ ഇന്ന് നമ്മൾ ഫിലോസഫി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തത്വശാസ്ത്രം അല്ലെങ്കിൽ താത്വികമായിട്ടൊരു കാര്യത്തെ നോക്കിക്കാണുക എന്നതിനേക്കാളുപരി അന്ന് അതിനെ കണ്ടിരുന്നത് പല തരത്തിലുള്ള കാര്യങ്ങൾ ഡിഫറെൻറ്റ് സ്ട്രീംസ് ഓഫ് തിങ്സിനെ ഒരൊറ്റ ബ്രാഞ്ചിലേക്കാക്കിയിട്ടാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത് മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ ഓർ ഓണ്ടോളജി ലോജിക് ഈ പറയുന്ന ആസ്ട്രോണമി ലിറ്ററേച്ചർ എല്ലാം കൂടെ ഒരൊറ്റ കുടക്കീഴിലായിട്ടാണ് അവർ ഫിലോസഫി എന്നുള്ള പേരിൽ പഠനങ്ങൾ നടത്തിയിരുന്നത് അപ്പോൾ ഫിലോസഫി ബേസിക്കലി ആസ് ബി മെൻഷൻ ഇറ്റ്സ് എ ലവ് ഫോർ വിസ്ഡം എന്തിനേയും കുറിച്ച് അറിയുക എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രപഞ്ചം ഇങ്ങനെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് സൂര്യൻ ഇങ്ങനെ ഇരിക്കുന്നത് സൂര്യൻ എന്താണ് ചന്ദ്രൻ എന്താണ് പൂക്കൾ എങ്ങനെ വിടരുന്നു പൂക്കൾ എങ്ങനെ വാടി വീഴുന്നു ജനനം എന്താണ് മരണം എന്താണ് അങ്ങനെ ബന്ധങ്ങൾ എന്താണ് പ്രണയം എന്താണ് സാഹിത്യം എന്താണ് ദൈവം എന്താണ് അല്ലെങ്കിൽ നന്മ എന്ത് തിന്മ എന്ത് നല്ലത് എന്ത് ചീത്ത എന്ത് ഇങ്ങനെ എന്തിനെക്കുറിച്ചുള്ള ചിന്തകളെയും പഠനങ്ങളെയും എല്ലാമാണ് അവർ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ് നമ്മൾ വ്യക്തിയായിട്ടാണ് നമ്മൾ സോക്രട്ടീസിനെ കാണുന്നത് സോ സോക്രട്ടീസ് ഹീസ് കോൾഡ് ആസ് ദ ഫാദർ ഓഫ് വെസ്റ്റേൺ ഫിലോസഫി അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് വെസ്റ്റേൺ ഫിലോസഫിയുടെ ഫാദർ എന്നാണ് നമ്മൾ സോക്രട്ടീസിനെ കാണുന്നത് ഹി വാസ് ഹിസ് ലൈഫ് സ്പാൻ ബിഗിൻസ് ഫ്രം 470 BC ഈ ഒരു അഥീനിയൻ സ്പാർത്തൻ വോർ നടക്കുമ്പോഴുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് ആൻഡ് ഈ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള പ്ലേറ്റോ പറഞ്ഞിട്ടുള്ള പ്ലേറ്റോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോസ്റ്റ് പ്രൈസ് സ്റ്റുഡൻ്റാണ് പ്ലേറ്റോ അദ്ദേഹം തൻ്റെ ടീച്ചറായിട്ടുള്ള സോക്രട്ടീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ദ വൈസസ്റ്റ് ദ ജസ്റ്റസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഓഫ് മെൻ ഓൾ മെൻ ഹൂം ഐ ഹാവ് എവർ നോൺ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ബുദ്ധിമാനായ ഏറ്റവും നീതിമാനായിട്ടുള്ള വ്യക്തിയായിട്ട് ന്യായമുള്ള വ്യക്തിയായിട്ടാണ് അദ്ദേഹം തൻ്റെ ട്യൂട്ടറായിട്ടുള്ള അധ്യാപകനായിട്ടുള്ള ഗുരുവായിട്ടുള്ള സോക്രട്ടീസിനെ കണ്ടിട്ടുള്ളത് ആൻഡ് സോക്രട്ടീസ് ഫോർ സോക്രട്ടീസ് വിസ്ഡം വാസ് നോട്ട് ടൈം പാസ് ഓർ നോട്ട് ഹിസ് പ്രൊഫഷൻ ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് ഹോളി ക്വസ്റ്റ് ഫോർ ഹിം ഒരു തരത്തിൽ പറഞ്ഞാൽ അന്വേഷിക്കുക സ്വയം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഡിവൈനായിട്ടുള്ള തിങ്ങായിട്ടാണ് അദ്ദേഹം വിസ്ഡത്തിനെ അല്ലെങ്കിൽ ഫിലോസഫിയെ ഈ പറയുന്ന അറിവിനെ കണ്ടിരുന്നത് അറിവിൻ്റെ പിന്നാലെ ഞാനെന്ന് പറയുന്ന സത്യത്തെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളായിരുന്നു ഹീ ഹാഡ് ആസ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാത്തിനെയും ചോദിക്കുന്ന എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു സോക്രട്ടീസ് എന്ന് പറയുന്നത് ചുറ്റും കാണുന്ന എന്തിനേയും ചുറ്റും കാണുന്ന റിലീജിയസായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള പലതിനെയും വിമർശിക്കുകയും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിച്ച് എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് വളരെ റാഷണലായിട്ട് യുക്തിപരമായിട്ട് അതിനെയൊക്കെ ചോദ്യം ചെയ്യുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു സോക്രട്ടീസ് എന്ന് പറയുന്നത് ആൻഡ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഹി ഹാസ് ഇൻ റിട്ടൺ ഹിസ് ഫിലോസഫീസ് ഓർ ഹിസ് ടീച്ചിങ്സ് ഹി ഹാഡ് എ ലോട്ട് ഓഫ് ഡിസ്കഷൻസ് വിത്ത് ദ സ്റ്റുഡൻസ് നമ്മുടെ പ്ലേറ്റോയുടെ ഡയലോഗ്സിലൂടെ അതായത് പ്ലേറ്റോയുടെ വർക്കിലൂടെ നമ്മൾ കാണുന്നത് സോക്രട്ടീസിനെ കുറിച്ചുള്ള സോക്രട്ടീസ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പല ആശയങ്ങളുമാണ് നമ്മൾ പ്ലേറ്റോയുടെ വർക്ക്സിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് ബിക്കോസ് സോക്രട്ടീസ് വാസ് എ പ്രീച്ചർ ഹി വാസ് എൻ ഒറേറ്റർ ബേസിക്കലി ഹി ഹാവൻറ്റ് റോഡ് ഡൗൺ ഓർ ഹി ഹാവൻറ്റ് ഡോക്യുമെൻറ്റഡ് എനിത്തിങ് ഇറ്റ് വാസ് എ സ്റ്റുഡൻസ് ഹു ഹാഡ് ഡൺ ദാറ്റ് സോ അദ്ദേഹം എപ്പോഴും തൻ്റെ വിദ്യാർത്ഥികളുമായിട്ടും തൻ്റെ അനുയായികളുമായിട്ടും ഡിസൈപ്പിൾസായിട്ടും ഒത്തിരി ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു ഒത്തിരി ആർഗ്യുമെൻറ്റ്സിൽ ഏർപ്പെട്ടിരുന്നു ചർച്ച ചെയ്ത് അതിൽ നിന്നും വീണ്ടും 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 ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞ് അങ്ങനെ കുറേ ഡിസ്കഷൻസ് അവർക്കിടയിൽ നടന്നു വന്നിട്ടുണ്ട് ഈ ഡിസ്കഷൻസൊക്കെയാണ് പിന്നീട് പ്ലേറ്റോയുടെ ഡയലോഗ്സ് എന്ന് പറയുന്ന വർക്ക്സായിട്ട് മാറിയിട്ടുള്ളത് ഡയലോഗ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ ഡയലോഗ് രൂപത്തിലാണ് രണ്ടുപേർ തമ്മിലുള്ള രണ്ട് മൂന്നാളുകൾ തമ്മിലുള്ള ചർച്ച രൂപത്തിലാണ് ആ ചർച്ചകളിൽ എപ്പോഴും സോക്രട്ടീസ് ഒരു മെയിനായിട്ടുള്ള കഥാപാത്രമായിരിക്കും ആൻഡ് ഹിസ് അൺഓർത്തഡോക്സ് ഹി ഹാസ് ഗോട്ട് സച്ച് അൺഓർത്തഡോക്സ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് വ്യൂ പോയിൻറ്സ് റിഗാർഡിങ് മെനി തിങ്സ് സോ ഡെഫിനറ്റ്ലി ഹി ഹാഡ് ത്രെട്ടൺ ദ ലീഡേഴ്സ് ഓർ ദ ലീഡിങ് സിറ്റിസൻസ് ഓഫ് ഏതൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളൊരു
കുറ്റം ചുമത്തി അദ്ദേഹത്തെ ഹി വാസ് സെൻറ്റൻസ് ടു ഡെത്ത്. പോയ്സണസ് ആയിട്ടുള്ള ഹെംലക്ക് എന്ന് പറയുന്ന വിഷം കുടിച്ച് മരിക്കാനായിരുന്നു അദ്ദേഹത്തിന് വധശിക്ഷ, അദ്ദേഹത്തിൻ്റെ ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹി ഡിഡ് ദിസ് ഇൻ മിഡ്സ്റ്റ് ഓഫ് ഹിസ് ഇൻ കമ്പനി ഓഫ് ഹിസ് സ്റ്റുഡൻസ്. തൻ്റെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരുടെ ഇടയിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ വിഷം സന്തോഷത്തോടുകൂടി, അദ്ദേഹത്തിൻ്റെ മരണത്തെ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തൻ്റെ ഗുരുവിൻ്റെ, താൻ ഇത്രയധികം ആരാധിക്കുന്ന, ഇത്രയധികം സ്നേഹിക്കുന്ന, ഇത്രയധികം ഡിവോട്ടഡ് ആയിട്ടുള്ള തൻ്റെ ഗുരുവിൻ്റെ മരണം, തൻ്റെ മുന്നിൽ വെച്ച് നടന്ന തൻ്റെ ഗുരുവിൻ്റെ മരണം, പ്ലേറ്റോയെ ഒരുപാട് അദ്ദേഹത്തെ കൊളാപ്സ് ചെയ്ത് കളഞ്ഞിരുന്നു, അദ്ദേഹത്തെ ഡിവാസ്റ്റേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഇൻ 399 ദാറ്റ് ഹി വാസ് ഓർഡേർഡ് ടു ഡ്രിങ്ക് എ ബ്രൂ ഓഫ് പോയ്സൺ ഹെംലക്ക് ആൻഡ് ഹി ഡിഡ് ദിസ് ഇൻ ദ കമ്പനി ഓഫ് his students, and there was Plato, and he had recorded, he had documented this event in his work called as Apology. Apology nu parayna Plato's work il ee oru idhayathinte ee oru maranathe document cheyidayittu namukku kaananayittu sadhikkum. Appo thande guruvinte than ithra mathram snehichirunna, ithra mathram devoted aayittundayirunna, ithra mathram admire cheyidirunna thande guruvinte maranam പ്ലേറ്റോയെ ഒരുപാട് ട്രൊമാറ്റിക് ആയിട്ട് അദ്ദേഹത്തെ ഇഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഹി വാസ് ഡെവാസ്റ്റേറ്റഡ്, ഹി വാസ് കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ്. സോ ഹി ടുക്ക് എ ട്രാവൽ, ഹി ട്രാവൽ ത്രൂ ദ മെഡിറ്ററേനിയൻ സീ ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് അദ്ദേഹം പൈറേറ്റ്സിൻ്റെ കയ്യിൽ പെടുന്നുണ്ട്. പൈറേറ്റ്സിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ഒരു ലംസം എമൗണ്ട് ഓഫ് മണി കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല. ഹി വാസ് റിലീസ്ഡ് ബിഫോർ ദാറ്റ്. ആൻഡ് അദ്ദേഹം ഈ ഒരു പണം കൊണ്ട് തന്നെ ഇവരുടെ തടവിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഇവർ സമാഹരിച്ച പണം കൊണ്ടാണ് അദ്ദേഹം ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയും അവിടെ ഒരു സ്കൂൾ തുടങ്ങുകയും ചെയ്യുന്നത്. അക്കാഡമിസ് ഓർ അക്കാഡമിയ ഓർ അക്കാഡമി, അക്കാഡമി എന്ന് പറയുന്ന ലോകത്തിൻ്റെ ആകാശത്തിൻ്റെ കീഴെ എന്തൊക്കെയുണ്ടോ അതിനെക്കുറിച്ച് എല്ലാം പഠിക്കുന്ന ഒരു പാഠശാല, ഒരു യൂണിവേഴ്സിറ്റി ആദ്യമായി തുടങ്ങുന്നത് പ്ലേറ്റോ ആണ്. And there was Aristotle, who was Plato's disciple there in academy. അപ്പോൾ അങ്ങനെ വിശാലമായ ഒരു ചിന്തയുടെ തുടക്കം കുറിക്കുന്നത് സോക്രട്ടീസിന് മുന്നേ ഒത്തിരി ഫിലോസഫേഴ്സ് വേറെയുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഗ്രീക്ക് ഫിലോസഫേഴ്സ് എസ്പെഷ്യലി ഡ്യൂറിങ് ദ ക്ലാസിക്കൽ പീരീഡിൽ കാണാനായിട്ട് സാധിക്കുന്നത് സോക്രട്ടീസിനെയും പ്ലേറ്റോനെയും അരിസ്റ്റോട്ടലിനെയുമാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ലീനേജ് എന്ന് പറയുന്നത്. സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ എന്ന് പറയുന്നത്, പ്ലേറ്റോയുടെ ഡിസൈപ്പിളായിരുന്നു അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. ആൻഡ് അരിസ്റ്റോട്ടിൽ വാസ് എ ട്യൂട്ടർ ഓഫ് അലക്സാണ്ടർ ദി ഗ്രേറ്റ്. സോ പ്ലേറ്റോ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് സോക്രട്ടീസിനെ പഠിക്കാനായിട്ടില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം സോക്രട്ടീസിൻ്റെ പഠനങ്ങൾ അങ്ങനെ ഒരു പുസ്തക രൂപേണ എവിടെയുമില്ല. സോക്രട്ടീസിൽ പറയുന്നത് എന്തോ, സോക്രട്ടീസ് പറഞ്ഞു എന്ന് പറയുന്നത് എന്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പ്ലേറ്റോയുടെ വർക്ക്സിലൂടെയാണ്. ബിക്കോസ് സോക്രട്ടീസ് ഹി വാസ് ബേസിക്കലി ആൻ ഒറേറ്റർ, ഹിസ് ടീച്ചിങ്സ് വാസ് റെക്കോർഡഡ് ഓർ ഡോക്യുമെൻറ്റഡ് ബൈ പ്ലേറ്റോ. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇപ്പോഴും എത്തിയിട്ടില്ല. ഇത് പ്ലേറ്റോ പറഞ്ഞതാണോ സോക്രട്ടീസ് പറഞ്ഞതാണോ എന്നുള്ളൊരു ധാരണയിലല്ല നമ്മൾ ആ റീഡിങ്ങിനെ വായിക്കുന്നത്. ഇറ്റ്സ് സ്റ്റിൽ എ സോർട്ട് ഓഫ് കൺഫ്യൂഷൻ. നമുക്ക് കിട്ടിയിട്ടുള്ള റെക്കോർഡ്സ് എല്ലാം തന്നെ, ഇതുവരെ കിട്ടിയിട്ടുള്ള റെക്കോർഡ്സ് എല്ലാം തന്നെ പ്ലേറ്റോ എഴുതിയതായിട്ടാണ് കാണുന്നതെങ്കിലും അതിൽ സോക്രട്ടീസ് ആണ് അദ്ദേഹത്തിൻ്റെ മൗത്ത് പീസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ സോക്രട്ടീസ് പറഞ്ഞതായിട്ടാണ് പ്ലേറ്റോ എഴുതിയിട്ടുള്ളത്. So we don't know whether it was told by Socrates himself or by Plato. Plato, moving on to Plato, we can see that he was born on 427 BC and he died on approximately 348 BC. Idokke korek assumptions aanu adheyathe. Anyway, BC we know that it counts in a descending order. So 427 to 348 BC ലാണ് അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ നമ്മൾ കാണുന്നത്. ആൻഡ് ഹിസ് നെയിം, ഹിസ് റിയൽ നെയിം വാസ് അരിസ്റ്റോക്കൽസ്. അരിസ്റ്റോക്കൽസ് എന്നതാണ് അദ്ദേഹത്തിന് യഥാർത്ഥമായിട്ടുള്ള പേര്. പ്ലേറ്റോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നിക് നെയിം ആയിട്ടാണ് പറയപ്പെടുന്നത്. കംസ് ഫ്രം ദ വേർഡ് പ്ലറ്റൂൺ. പ്ലറ്റൂൺ മീൻസ് പ്ലറ്റൂൺ റിയൽ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്ലർ ഓഫ് ഗ്രേറ്റ് സ്ട്രെങ്ത് എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഫിസിക് ബോഡി, നല്ല ശരീരം, നല്ല ഒത്ത ശരീരമുള്ളൊരു മനുഷ്യനായിരുന്നു, നല്ല തടിയൊക്കെയുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കിയിട്ട് വിളിച്ചതാണ്, നിക് നെയിം ആസ് വി നോ ദാറ്റ് ഇരട്ടപ്പേര് ആയിട്ടാണ് അദ്ദേഹത്തെ പ്ലറ്റൂൺ പ്ലേറ്റോ എന്ന് വിളിച്ചതെന്നാണ് പറയപ്പെടുന്നത്. എനിവേ, വി ക്യാൻ സീ ദാറ്റ് ദിസ് പേഴ്സൺ പ്ലേറ്റോ ആസ് ദ സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് ഗ്രീക്ക് ഫിലോസഫർ. ഗ്രീക്ക് എന്നുള്ളതിലുപരി ഗ്രേറ്റ് ഫിലോസഫേഴ്സിൽ ഒരാളായിട്ട് തന്നെയാണ് നമ്മൾ ലോകമെമ്പാടും പ്ലേറ്റോയെ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം തന്നെ, ആസ് വി മെൻഷൻ, ഇറ്റ് കംസ് ഫ്രം സോക്രട്ടീസ് ഹിസ് ടീച്ചർ, ഹിസ് ഗ്രേറ്റ് പവർ ഓർ സ്ട്രെങ്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
ചിന്തകൾ എന്ന് പറയുന്നത് വളരെ റാഷണലായിട്ടുള്ള വളരെയധികം യുക്തിപരമായിട്ടുള്ള ചിന്തകളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു മോറലിസ്റ്റായിട്ട് നമുക്ക് പ്ലേറ്റോയെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്ലേറ്റോയുടെ എല്ലാ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ നോക്കുമ്പോൾ, പ്ലേറ്റോയുടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, പ്ലേറ്റോയുടെ ആ ഒരു ട്രൊമാറ്റിക്കായിട്ടുള്ള ഇൻസിഡൻറ്റ്, ഹി ഹാഡ് വിറ്റ്നസ് ദ ഡെത്ത് ഓഫ് സോക്രട്ടീസ്, അത് അദ്ദേഹത്തെ ഒരുപാട് പിടിച്ചുലച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞൊരു അബദ്ധധാരണയിൽ ഒരാളെ കൊല്ലാൻ വിധിക്കുന്ന അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിലെ, കറപ്റ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയെ കണ്ടിട്ടാണ് പ്ലേറ്റോ പിന്നീട് ഇറങ്ങിത്തിരിക്കുന്നത്. സോ ഹി വാസ് എ മോറലിസ്റ്റ്. ഇൻ ഫാക്റ്റ് ഹി വിഷ്ഡ് ഫോർ എ ബെറ്റർ പ്ലേസ് ഇൻ ദിസ് വേൾഡ് ആൻഡ് ഹി നോ ദാറ്റ് ഇറ്റ് വോണ്ട് ബി ഹിയർ. ഹി ഇൻ ഹിസ് ഐഡിയോളജി വി ക്യാൻ സീ ദാറ്റ് പ്ലേറ്റോ സേസ് ദാറ്റ് ദർ ആർ ടു കൈൻഡ്സ് ഓഫ് റിയാലിറ്റി. രണ്ട് തരത്തിലുള്ള റിയാലിറ്റീസ് ഉണ്ട്. ഒന്ന് വളരെ ഐഡിയൽ ആയിട്ടുള്ളൊരു റിയാലിറ്റി, മറ്റൊന്ന് നമ്മൾ കാണുന്ന റിയാലിറ്റി. അപ്പോൾ ഐഡിയൽ ആയിട്ടുള്ള റിയാലിറ്റിയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ആ ഐഡിയലിന് അദ്ദേഹം ഗോഡായിട്ടും ട്രൂത്തായിട്ടും വിസ്ഡം ആയിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. ആൻഡ് ദ അതർ റിയാലിറ്റി വിച്ച് ഇസ് കോൾഡ് എസ് ഫെനമെന, നമ്മൾ ചുറ്റും കാണുന്ന എല്ലാം, മാറ്റർ, ടൈം, സ്പേസ്, ഇതിലൊക്കെ ഉള്ളതാണ് രണ്ടാമത്തെ റിയാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഹി സേസ് ദാറ്റ് ദ അതർ വൺ ഐഡിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർഫെക്റ്റ്, ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് ഓർ ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ്. അതല്ല നമ്മൾ മുന്നിൽ കാണുന്നത്. നമ്മൾ മുന്നിൽ കാണുന്നതെല്ലാം എന്താണ്, ഈ ലോകത്തുള്ളതെല്ലാം എന്താണ്, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇംപെർഫെക്ഷൻ ഓർ ദ കോപ്പി ഓഫ് ഐഡിയ എന്നതാണ് പ്ലേറ്റോയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആശയം എന്ന് പറയുന്നത്. ഈ ആശയം വെച്ചുകൊണ്ടാണ് അദ്ദേഹം എല്ലാത്തിനെയും ജഡ്ജ് ചെയ്തിട്ടുള്ളത്. ഹി ഹാഡ് ജഡ്ജ് എവറിഥിങ് ബേസ്ഡ് ഓൺ ദിസ് പെർട്ടിക്കുലർ ആസ്പെക്റ്റ് ഓർ ഹിസ് കോൺസെപ്റ്റ് ഓഫ് ദിസ് ടു റിയാലിറ്റീസ്, ഐഡിയൽ ആൻഡ് ദ ഇംപെർഫെക്റ്റ് വൺ ഓർ ദ ഫിനോമിന. വേൾഡ്ലി ആയിട്ടുള്ളത്, ഐഡ്ലി ഐഡിയൽ ആസ് വെൽ ആസ് ദ വേൾഡ്ലി വൺ, ലോകത്തുള്ള ഈ ലോകത്തുള്ള മാറ്റർ ആയിട്ടുള്ള എല്ലാം. അപ്പോൾ ഒന്ന് പെർഫെക്റ്റും മറ്റൊന്ന് ഇംപെർഫെക്റ്റും എന്നുള്ള പ്ലേറ്റോയുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളെയൊക്കെ പ്ലേറ്റോയുടെ മറ്റ് പല വർക്ക്സിലും കാണാനായിട്ട് സാധിക്കും. പല കാര്യങ്ങളെക്കുറിച്ചും, റിലീജിയസ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകളെ വി ക്യാൻ സീ ഇറ്റ് ഇൻ അയോൺ, ക്രീറ്റോ, പ്രോട്ടഗോറസ്, ആൻഡ് ഗോർജിയാസ്, സിമ്പോസിയം, ദ റിപ്പബ്ലിക്, ഫീഡോ ആൻഡ് ഫിലേബസ് ആൻഡ് ദ ലോസ്. അപ്പോൾ പല കാര്യങ്ങളെയും കുറിച്ച്, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ആർട്ടിസ്റ്റിക് ആയിക്കോട്ടെ, റിലീജിയസ് ആയിക്കോട്ടെ, സയൻറ്റിഫിക് ആയിക്കോട്ടെ, പല കാര്യങ്ങളെയും കുറിച്ചുള്ള പ്ലേറ്റോയുടെ കോൺസെപ്റ്റുകളും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസും ഒക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഐഡിയാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ ഈ പറയുന്ന വേർക്സിലൂടെ, ഡയലോഗ്സിലൂടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് കടന്നു പോകാനായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ റിപ്പബ്ലിക്. ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന 10 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു ലാർജർ വർക്കാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്, വിച്ച് ഡീൽസ് വിത്ത് പൊളിറ്റിക്സ്, ഗവൺമെൻറ്, എത്തിക്സ്, സൈക്കോളജി, എപ്പിസ്റ്റമോളജി ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ ഇങ്ങനെ ഒരു വിശാലമായിട്ടുള്ള പല കാര്യങ്ങളിലൂടെയും അദ്ദേഹം ചർച്ച ചെയ്തു പോകുന്ന 10 ചാപ്റ്റേഴ്സ്. 10 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ കൊച്ചു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് പോലെയല്ല, അത്രയും വിശദമായിട്ടുള്ള ചർച്ചകളാണ്, ഡിസ്കഷൻ രൂപത്തിലാണ്, ഡയലോഗ് രൂപത്തിലാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്, ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കിലൂടെയാണ്, ഇറ്റ് ഈസ് എ സെമിനൽ വർക്ക് ബൈ പ്ലേറ്റോ, വർക്കിലെ ചെറിയ ഒന്ന് രണ്ട് ആശയങ്ങളാണ് നമുക്ക് കാണാനായിട്ടുള്ളത് ഈ ഒരു ക്ലാസിക്കൽ ഏജ് ഓർ ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൽ. അപ്പോൾ നമുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്, ലിറ്ററേച്ചറുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആർട്ടുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് പ്ലേറ്റോയുടെ ആയിക്കോട്ടെ, അതിൻ്റെ ശേഷം അദ്ദേഹത്തിന് തൊട്ട് പിന്നാലെ വരുന്ന, അദ്ദേഹത്തോട് ഒരുപാട് വ്യത്യാസങ്ങൾ വെച്ച് പുലർത്തുന്ന, തൻ്റെ ഗുരുവാണെങ്കിൽ കൂടെയും ഗുരുവിൽ നിന്ന് ചിന്താപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന ഒരാളായിട്ടാണ് നമുക്ക് അരിസ്റ്റോട്ടലിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അരിസ്റ്റോട്ടലിൻ്റെയാണ് നമുക്കിതിന് ശേഷം കാണാനായിട്ടുള്ള, ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. We can meet in the next class. Till then, all of you be safe. Take care. Bye.